ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് ടിപ്സാണ് കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പാണ് നമ്മളെ വീട്ടിലെ സ്ഥിര ശല്യക്കാരായ ഉറുമ്പ്, പാറ്റ, പല്ലി, അതുപോലെ തന്നെ എട്ടുകാലി, ഒച്ച്, ഇവരെ പണ്ടം വഴി ഒടുക്കാനുള്ളൊരു അടിപൊളി 8-6 ടിപ്പും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാകാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി കൊടുത്താൽ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി കൊടുത്താൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താ നോക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഉറുമ്പിനുള്ള മരുന്നുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ലിറ്ററോളം വെള്ളമുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഡെറ്റോളാണ് കേട്ടോ. അപ്പോൾ ഇവനെ ഞാൻ ഒരു ക്യാപ്പ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉറുമ്പ് ശല്യമോ അതുപോലെ തന്നെ പല്ലി ശല്യമോ പാറ്റേ ഒച്ചൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഉപകാരപ്പെടും. അതുപോലെ തന്നെ പിന്നെ അവർ വരുമില്ല കേട്ടോ, 100% ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ ഇതാ ഞാനൊരു ക്യാപ്പ് ഡെറ്റോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു ഫ്ലോർ ക്ലീനറാണ്. അപ്പോൾ ഞാൻ ലൈസോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ ഒരു ലൈസോൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റുള്ള ഫ്ലോർ ക്ലീനേഴ്സ് എത്രത്തോളം എഫക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല. മാക്സിമം ലൈസോൾ തന്നെ എടുത്ത് നോക്കി നോക്കൊണ്ടു. അപ്പോൾ അതാ അതും കൂടി ഞാനൊരു ക്യാപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മരുന്ന് കൊണ്ട് എട്ടുകാലി ശല്യം നന്നായിട്ട് പോകുന്നു കേട്ടോ. എട്ടുകാലിയൊക്കെ നമ്മൾ അടിച്ച ഉടനെ തന്നെ ചാവുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡെറ്റോളും ലൈസോളും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഓരോ ക്യാപ്പുകളും രണ്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ. ഇനി ഇതാ ഇത് രണ്ടും മാത്രം മതി ഞാനൊരു ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉറുമ്പ് ശല്യമോ പാറ്റ ശല്യമോ അതുപോലെ തന്നെ എലി പല്ലി ശല്യമൊക്കെ ഉള്ളിടത്ത് ഒച്ച ശല്യമൊക്കെ ഉള്ളിടത്ത് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട. കുറേ ദിവസത്തിന് ഇനി ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല. ഉറുമ്പ് ഇനി വീണ്ടും വീണ്ടും അങ്ങോട്ട് വരികയാണെങ്കിൽ അവ ചത്തു പോകണമാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി ഞാൻ തരികയാണ് കേട്ടോ. തീർച്ചയായിട്ടും വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു കെമിക്കലുള്ള മരുന്നൊന്നും അടിക്കണ്ട. ഇത് മാത്രം മതി. ഉറുമ്പ് ശല്യം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ടിപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കുറച്ച് മുന്നേ അടിച്ചതാണ് കേട്ടോ. കുറച്ച് മുന്നേ പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി ഞാനിത് അടിച്ചതാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും അതിക്കൂടി ഉറുമ്പ് വരുമ്പോൾ ഇതാ ചത്ത് വീണ ഒരു ഇതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. പക്ഷേ ഉറുമ്പ് പിന്നെ അതിക്കൂടി വരുമ്പോൾ വീണ്ടും വീണ്ടും അത് ചത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൊണ്ട്. തീർച്ചയായിട്ടും വേറെ ഒരു മരുന്ന് നിങ്ങൾ അടിച്ചു നോക്കണ്ട. ഈ ഒരു മരുന്ന് മാത്രം മതി. എല്ലാ പിന്നെ ഒച്ച ശല്യമാണെങ്കിലും അതുപോലെ തന്നെ പാറ്റ, ഉറുമ്പ്, പല്ലി ഇവ ഇതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ടിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ടിപ്പ് നമ്പർ 2 എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ മുട്ടയൊക്കെ കൊടുന്നാൽ അത് ഉപയോഗിച്ച് എൻ്റെ തോടൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടേക്കാറാണ് കേട്ടോ. കണ്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ ഈ പല്ലി ശല്യത്തിനൊക്കെ ഈ മുട്ടത്തോട് വളരെ നല്ലതാണ്. പല്ലി ശല്യം ഉള്ള സ്ഥലത്ത് നമ്മൾ ഈ മുട്ടത്തോട് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ പല്ലികൾ പിന്നെ വരൂല. ഒറ്റങ്ങൾക്ക് ഈ ഒരു മുട്ടൻ്റെ മണം പിടിക്കൂല. അതുകൊണ്ട് പല്ലി ശല്യം ആ ഭാഗത്ത് വരില്ല. പിന്നെ ഈ ഒരു മുട്ടോട്ട് നമുക്ക് പ്രധാന വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള കത്രിക അതുപോലെ തന്നെ നഖം മുറിക്കണ കട്ടർ ഇതൊക്കെ മൂർച്ച കുറയുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കത്രികക്കും നെൽക്കട്ടറിനൊക്കെ വളരെ മൂർച്ച ഉണ്ടാവും കേട്ടോ. നല്ല മൂർച്ച കൂടാനുള്ള ഒരു സാധനം കൂടിയാണ് ഈ ഒരു മുട്ടത്തോട്. അതേപോലെ തന്നെ ഈ മുട്ടത്തോട് നമ്മൾ കുറച്ച് കൂടുതൽ ഇതുപോലെ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ചെടികൾക്കൊക്കെ നല്ലൊരു വളം തന്നെയാണ് കേട്ടോ ഈ മുട്ടത്തോട്. അതും ഇതുപോലെ ചെറുതാക്കി ഇങ്ങാണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചായ ഉണ്ടാക്കൂലേ, അപ്പോൾ ആ ചായപ്പൊടി മധുരം ഉള്ള ചായ ആണെങ്കിൽ ഒന്ന് കഴുകിങ്ങാണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അരിച്ചു വെക്കുക. ചായപ്പൊടി അരിച്ചു വെച്ചിട്ട് അത് കുറച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞുങ്ങാണ്ട് നമ്മളിതേപോലെ ഉണക്കി കുപ്പിയിൽ ഇട്ടുവെച്ചാൽ ഈ മുട്ടത്തോടും അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നല്ല പൂക്കുകയും ചെയ്യും, അത് തന്നെ നല്ല വളരുകയും ചെയ്യും കേട്ടോ. നല്ലൊരു വളമായിട്ട് നമുക്ക് ഈ മുട്ടത്തോടും ചായപ്പൊടിയും കൂടി ഉപയോഗിക്കാം.
അപ്പോൾ കേട്ടില്ല എത്രയും ഉപകാരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ വെറുതെ കളയണ മുട്ടത്തോട് ഇട്ട്, അപ്പോൾ ആരും ഇനി മുട്ട കൊടുത്താലും മുട്ടത്തോട് വെറുതെ തൊടിയിലേക്ക് കളയണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇതുപോലെ ഒന്ന് ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കല്ലേ. അപ്പോൾ ടിപ്പ് നമ്പർ 3 എന്താന്ന് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ എന്നും കുറച്ചെങ്കിലും ചോറ് ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മൾ കേടാവാതെ പിറ്റേ ദിവസം ഫ്രഷ് ആയിരിക്കാമല്ലോ. ഒരു ടിപ്പാണ് കേട്ടോ അടുത്തത്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ബാക്കി വന്ന ചോറ് എന്താ ചെയ്യുക, ഒത്തിരി വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചോറ് പിറ്റേ ദിവസം തിളപ്പിക്കുന്ന ടൈമിൽ നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. അപ്പം വെച്ച ചോറ് പോലെ തന്നെ ആയിരിക്കും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ബാക്കി വന്ന ചോറ് നമ്മൾ പിറ്റേ ദിവസം തിളപ്പിക്കുമ്പോൾ, ചോറ് തിളച്ച് വരുന്ന ടൈമിലാണ് കേട്ടോ, നമ്മൾ ചോറ് തിളച്ച് വരുന്ന ടൈമിൽ ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചോറിൻ്റെ ഒരു പഴയ ചൊവയും അതുപോലെ തന്നെ ആ ഒരു അളിഞ്ഞ വെള്ളം കുടിച്ചൊരു സ്വഭാവം ഉണ്ടല്ലോ, വെള്ളം ഒക്കെ കയറി ചോറ് ഒരുപോലെ ആയിരിക്കുമല്ലോ നമ്മൾ പിറ്റേ ദിവസം തിളപ്പിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വെറ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ചോറ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് തോനൊന്നും ഇട്ട് കൊടുക്കരുത്, വളരെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. തിളച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല ചോറ് നല്ല ഫ്രഷ് പോലെ ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, എന്നിട്ട് നമ്മളെ കമൻസ് ഒന്ന് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞ ടിപ്സൊക്കെ എന്നും നിത്യജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളതാണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കൊണ്ടു, എന്നിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്നൊന്ന് കമൻ്റ് അടിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത ബന്ധുക്കൾക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവരുമ്പോൾ ചിക്കന് മീൻ അതുപോലെ തന്നെ ഇറച്ചി ഒക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എല്ലാം എടുക്കില്ല അല്ലേ, കുറച്ച് ബാക്കി ബാലൻസ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മളത് അങ്ങനെ തന്നെ വെക്കുമ്പോൾ പിന്നെ എടുക്കുന്ന ടൈമിൽ നമുക്ക് എത്ര ആയാലും അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഐസൊക്കായിട്ട് ആകെ ഗുലുമാലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇത് ഫ്രീസറിലേക്ക് വെക്കുന്ന ടൈമിൽ നമ്മൾ ബോക്സിലാണെങ്കിലോ കീസിലാണെങ്കിലോ ഒക്കെ നമ്മൾ അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചങ്ങാണ്ട് നമ്മൾ അതിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും മീനാണെങ്കിലും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൈസൊക്കെ കളഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ ടിപ്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.